കേരള ഖാദി ആൻഡ് വില്ലേജ് എക്സ്റ്റൻഷൻ ബോർഡ് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി. മാർച്ച് 2 എക്സാം ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണ് ഈ ഒരു എക്സാമിൻ്റെ സിലബസ്, എങ്ങനെ അതിന് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. മേജർലി അതിനു മുമ്പ് എക്സാമിൻ്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ 19 വേക്കൻസീസ് ആണുള്ളത്. ഈ ഒരു LDC വേക്കൻസിയിൽ 19 വേക്കൻസീസ് ആണുള്ളത്. പ്രായ പരിധി 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ എക്സാം നടക്കുന്നത്. മാർച്ച് 2 എക്സാം നടക്കുക. ഹോൾ ടിക്കറ്റുകൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 9940 മുതൽ 16850 വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ LDC ലെവൽ എക്സാംസുകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം. മേജർലി 4 പാർട്ടായിട്ടാണ് സിലബസിനെ PSC ഇതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പാർട്ട് 1 വരിക ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനേസൻസ് എന്നാണ് PSC ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനേസൻസ്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ എന്ത് ചോദിക്കാമെന്ന് പറയുന്ന സ്ഥിതിക്ക് LDC നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 10 ടോപ്പിക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ ഒരു ഡിഫൈൻഡ് ആയിട്ട് നമുക്കൊരു സിലബസിലേക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ മോറോറിലെസ് അതൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, അവാർഡ്സ്, അപ്പോയിൻമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനറൽ നോളജിൻ്റെ അണ്ടറിൽ വരും. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷനുള്ള കേരള റിനേസൻസ് ആണ്. ഇപ്പോൾ കേരള റിനേസൻസിന് കുറച്ച് വെയിറ്റേജ് കൂടുതൽ കൊടുത്തിട്ട്, കേരള റിനേസൻസിനും കറണ്ട് അഫയേഴ്സിനും കുറച്ച് വെയിറ്റേജ് കൂടുതൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനേസൻസ് ഇത് മൂന്നുമാണ് പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ആണ്. നമ്മൾ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്സ്, ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോബ്ലംസ് ഓൺ ഏജസ്, പ്രോബ്ലംസ് ഓൺ കോക്സ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ബേസിക് സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്ലസ് മെൻറ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ഇപ്പോൾ കോഡ്, അരിത്തമെറ്റിക് സീരീസ്, നമ്പർ സീരീസ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മെൻറ്റൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 എന്ന് പ്രതീക്ഷിക്കാം. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ ബേസിക് നോളജ് ചെക്ക് ചെയ്യുന്നതാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. പാർട്ട് 3 ബേസിക് നോളജ്, ഇംഗ്ലീഷ് ബേസിക് നോളജ് ചെക്ക് ചെയ്യുന്ന പറയുമ്പോൾ ആർട്ടിക്കിൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റിപ്പോർട്ടഡ് സ്പീച്ച് പോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പാർട്ട് 3 ബേസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടാവുക. പിന്നെയുള്ളത് പാർട്ട് 4 ആണ്. പാർട്ട് 4 റീജിയണൽ ലാംഗ്വേജ്, എസ്പെഷ്യലി മലയാളം. മലയാളമാണ് പാർട്ട് 4 ചോദിക്കാറുള്ളത്. മലയാളത്തിൽ നമ്മൾ മലയാളത്തിൻ്റെ സിലബസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ള പോലെ തന്നെ മലയാളത്തിൻ്റെ ബേസിക് ഗ്രാമർ ഉണ്ടാവും. പിന്നെ കറക്റ്റ് പദവേദാണ്, അർത്ഥം, അർത്ഥവ്യത്യാസം, പര്യായം, അതുപോലുള്ള സാധനങ്ങൾ, അങ്ങനെ സന്ധി, സമാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പാർട്ട് 4 മലയാളത്തിൽ ബേസിക്കലി ചോദിക്കുന്നുണ്ടാവും. സോ ഇത്രയുമാണ് സിലബസ് എന്ന് പറയുന്നത്. പാർട്ട് 1 ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ്. പാർട്ട് 2 സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി. പാർട്ട് 3 ഇംഗ്ലീഷ്. പാർട്ട് 4 റീജിയണൽ ലാംഗ്വേജ്. ഇതിൽ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 4 മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പാർട്ട് 3 മാത്രം ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് ലെവലായിട്ട് LDC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയാണ് LDC, ഖാദി ബോർഡ് LDC എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.